ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കോണിക് സെക്ഷനിലെ എലിപ്സ് എന്നുള്ള ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എലിപ്സിൻ്റെ ഇക്വേഷനും സ്റ്റാൻഡേർഡ് ഫോമും എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നാൽ അതിൽ നിന്ന് ഫോക്കസ്, വെർട്ടെക്സ്, മേജർ ആക്സിസ് ഒക്കെ കാണുന്ന പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി നേരെ തിരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കണ്ടീഷനുകളൊക്കെ തരാം, ഫോക്കസോ വെർട്ടെക്സോ മേജർ ആക്സിസോ ഒക്കെ തരാം. അത് വെച്ച് നമ്മൾ എലിപ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കിയത്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കണ്ടീഷൻസ്. ഇനി പറയുന്ന കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലിപ്സിൻ്റെ ഇക്വേഷൻ കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് 50, ഫോസൈ പ്ലസ് ഓർ മൈനസ് 40. ഇങ്ങനെ വരുന്ന എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ത് എന്നാണ് ചോദ്യം. നോക്കൂട്ടെ, നമുക്കറിയാം വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് 0 ആണ്. ആ പ്ലസ് ഓർ മൈനസ് 0 ആണ് നമുക്ക് തന്നിട്ടുള്ളത്, പ്ലസ് ഓർ മൈനസ് 50. അഥവാ അതിൽ നമുക്ക് പറയാം a=5. അതുപോലെ ഫോക്കസ് പ്ലസ് ഓർ മൈനസ് 0, അതാണ് പ്ലസ് ഓർ മൈനസ് 40. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാം c=4 എന്ന്. a=5, c=4. എയും സിയും കിട്ടിയാൽ നമുക്ക് ബി കണ്ടെത്തിക്കൂടെ? എങ്ങനെ? a²=b²+c², പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതിൽ നിന്ന് പറയാം b²=a²-c². വട്ട് ഈസ് a²=25-c²=16. That's equal to 9. b²=9, അഥവാ b=3. അപ്പോൾ എയും കിട്ടി ബിയും കിട്ടി. നോക്കി, ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ കാണുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എന്താണ് എയുടെയും ബിയുടെയും വാല്യൂ, അതറിയണം. നല്ല നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഏതാണ് സ്റ്റാൻഡേർഡ് ഫോം? x²/a²+y²/b²=1 എന്നാണോ, അതോ x²/b²+y²=1 എന്നാണോ? എന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ എക്സ് ആക്സിസ് ആണോ x²/a² ആയിരിക്കും, ഫോക്കസ് ഓൺ വൈ ആക്സിസ് ആണോ x²/b² ആയിരിക്കും. അങ്ങനെയല്ലേ? അപ്പോൾ നോക്കാം, നമുക്കിവിടെ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. ഇനി പറ വെർട്ടെക്സ് പ്ലസ് ഓർ മൈനസ് 50, ഫോക്കസ് പ്ലസ് ഓർ മൈനസ് 40. വെർട്ടെക്സിനും ഫോക്കസിനൊക്കെ എക്സ് കോർഡിനേറ്റ് ആണുള്ളത്, വൈ കോർഡിനേറ്റ് 0 ആണ്. വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ ഫോക്കസ് ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ നമ്മളുടെ എലിപ്സിൻ്റെ രൂപം ഇങ്ങനെയാ വരിക, ഫോക്കസ് ഓൺ എക്സ് ആക്സിസ്. അങ്ങനെയുള്ള എലിപ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇക്വേഷൻ ഓഫ് ദ എലിപ്സിസ് x²/a²+y²/b²=1. ദാറ്റ് ഈസ് x²/a²+y²/b²=9=1. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തുകൂടെ നമുക്ക് കാര്യം. ഇതുപോലെ കുറച്ച് കൂടുതൽ പ്രോബ്ലം നമുക്ക് ചെയ്യാം. നോക്ക്, പരാബോളയിലായാലും എലിപ്സിലായാലും രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, എലിപ്സിൻ്റെ ഇക്വേഷൻ എന്നാൽ ഫോക്കസും വെർട്ടെക്സൊക്കെ കാണാം. രണ്ട്, ഫോക്കസോ വെർട്ടെക്സോ ആക്സിസൊക്കെ തരാം, അത് വെച്ച് നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ കാണാം. ആ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ, അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 2, വെർട്ടീസസ് 0±13, ഫോസൈ 0±5. ഫോക്കസും തന്നു, വെർട്ടെക്സും തന്നു, നേരത്തെ പ്രോബ്ലത്തിലെ പോലെ. നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ കാണണം. നമുക്കറിയാം എലിപ്സിൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ എയും ബിയും അറിയണം, എലിപ്സിൻ്റെ ഇക്വേഷൻ്റെ ഫോം ഏതാണെന്ന് അതും തിരിച്ചറിയണം.
നോക്കുക, വെർട്ടെക്സിൽ നിന്ന് എ കിട്ടും, സീറോ പ്ലസ് ഓർ മൈനസ് എ, ദാറ്റ്സ് ഈക്വൽ ടു സീറോ പ്ലസ് ഓർ മൈനസ് തേർട്ടീൻ, ദെൻ എ ഈസ് ഈക്വൽ ടു തേർട്ടീൻ. ഫോക്കസിൽ നിന്ന് സി കിട്ടും, സീറോ പ്ലസ് ഓർ മൈനസ് സി, ദാറ്റ് ഈസ് സീറോ പ്ലസ് ഓർ മൈനസ് ഫൈവ്, ദെൻ സി ഈസ് ഈക്വൽ ടു ഫൈവ്. എയും സിയും കിട്ടിയാൽ നമുക്ക് ബി കണ്ടെത്താം, ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ, ദാറ്റ് ഈസ് ബി സ്ക്വയർ ഈക്വൽ ടു തേർട്ടീൻ സ്ക്വയർ വൺ സിക്സ്റ്റി നയൻ മൈനസ് സി സ്ക്വയർ, ദാറ്റ് ഈസ് ട്വൻറ്റി ഫൈവ്. വാട്ട് ഈസ് വൺ സിക്സ്റ്റി നയൻ മൈനസ് ട്വൻറ്റി ഫൈവ്? വൺ ഫോർട്ടി ഫോർ. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ ഫോർട്ടി ഫോർ, ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു ട്വൽവ്. അപ്പോൾ എയും കിട്ടി, അതുപോലെ തന്നെ ബിയും കിട്ടി. എന്നാൽ ഇക്വേഷൻ എഴുതിക്കൂടെ? എന്താണ് ഇക്വേഷൻ വരിക? നമുക്ക് ഇവിടെ ഫോക്കസിൻ്റെയും വെർട്ടെക്സിൻ്റെയും എക്സ് കോർഡിനേറ്റ് സീറോ ആണ്. എക്സ് കോർഡിനേറ്റ് സീറോ ആണെങ്കിൽ ഇറ്റ് ലൈസ് ഓൺ വൈ ആക്സസ്. എന്ന് വെച്ചാൽ നമ്മളുടെ എലിപ്സിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും, ഫോക്കസ് ഓൺ വൈ ആക്സസ്. അതുകൊണ്ട് നമുക്ക് പറയാം, ഇക്വേഷൻ ഓഫ് ദ എലിപ്സിസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഫോക്കസ് ഓൺ വൈ ആക്സ് ആകുമ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്റർ ആയിരിക്കണം എ സ്ക്വയർ, അഥവാ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ദാറ്റ് ഈസ് വൺ ഫോർട്ടി ഫോർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ദാറ്റ് ഈസ് വൺ സിക്സ്റ്റി നയൻ ഈസ് ഈക്വൽ ടു വൺ. ദാറ്റ് ഈസ് റിക്കയർഡ് ഇക്വേഷൻ. ഓക്കെ, നൗ കം ടു ദ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ. Question number 3 is ends of major axis, ends of major axis plus or minus 3 0, adupole ends of minor axis 0 plus or minus 2. ingana varuna ellipse's equation endanu? നോക്കി, മേജർ ആക്സിസിൻ്റെ എൻ പോയിൻറ്റ്സ് പ്ലസ് ഓർ മൈനസ് ത്രീ സീറോ. അപ്പം മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസാണ്, കാരണം മേജർ ആക്സിസിൻ്റെ എൻ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് സീറോ. അപ്പം നമ്മൾ എങ്ങനെയാണ് എലിപ്സ് വരക്കേണ്ടത്? ഇതാ ഇങ്ങനെ, മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്, അതിൻ്റെ മേജർ ആക്സിസിൻ്റെ എൻ പോയിൻറ്റ്സാണ് നമുക്ക് തന്നിട്ടുള്ളത് എ ത്രീ സീറോ, എ ഡാഷ് മൈനസ് ത്രീ സീറോ. അതുപോലെ എൻഡ്സ് ഓഫ് മൈനർ ആക്സിസ് സീറോ പ്ലസ് ഓർ മൈനസ് ടു എന്ന് പറയുമ്പോൾ ഇത് സീറോ ടു, ഇത് സീറോ മൈനസ് ടു. ഇങ്ങനെയുള്ള ഒരു എലിപ്സിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കാണേണ്ടത്. അല്ല, എലിപ്സിൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്ക് എയും ബിയും അല്ലേ അറിയേണ്ടത്? അതാണ് ഈ നേരിട്ട് തന്നിട്ടുള്ളത്. എൻഡ്സ് ഓഫ് മേജർ ആക്സിസ് പ്ലസ് ഓർ മൈനസ് ത്രീ സീറോ എന്ന് പറയുമ്പോൾ എ ഈസ് ഈക്വൽ ടു ത്രീ ആണ്. പിന്നെ എൻഡ്സ് ഓഫ് മൈനർ ആക്സിസ് സീറോ പ്ലസ് ഓർ മൈനസ് ടു ആണെന്ന് പറയുമ്പോൾ ബി ഇസ് ഈക്വൽ ടു ടു ആണ്. എ ത്രീ ആണ്, ബി ടു ആണ്. എന്നാൽ ഇനി ഇക്വേഷൻ എഴുതിക്കൂടെ? ഇക്വേഷൻ ഓഫ് ദ എലിപ്സിസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആണ്, പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ. That is, x square by 9 plus y square by 4 is equal to 1. That is answer. അപ്പോൾ മേജർ ആക്സിസിൻ്റെ എൻ പോയിൻറ്റ്സും മൈനർ ആക്സിൻ്റെ എൻ പോയിൻറ്റ്സും തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എയും ബിയും നമുക്ക് നേരിട്ട് എഴുതാം. അത് കിട്ടിക്കഴിഞ്ഞാൽ എലിപ്സിൻ്റെ ഇക്വേഷനും പറയാം. എളുപ്പമല്ലേ കാര്യം? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4, എൻഡ്സ് ഓഫ് മേജർ ആക്സിസ് ends of major axis 0 plus or minus root 5 and ends of minor axis plus or minus 1 0. നോക്കി, മേജർ ആക്സിസിൻ്റെ എൻ പോയിൻ്റ് 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫൈവ് ആണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഡയഗ്രം എങ്ങനെയാണ് വരക്കേണ്ടത്? മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ്, മേജർ ആക്സിസിൽ വൈ കോർഡിനേറ്റ് ആണുള്ളത്, എക്സ് കോർഡിനേറ്റ് സീറോ ആണ്. അപ്പം മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്രം വരിക. ആ മേജർ ആക്സിൻ്റെ എൻ പോയിൻറ്റ്സ് ഒന്ന്
സീറോ റൂട്ട് ഫൈവ്, മറ്റത് സീറോ മൈനസ് റൂട്ട് ഫൈവ്. എൻഡ്സ് ഓഫ് മൈനർ ആക്സിസ് ദാറ്റ് ഈസ് വൺ സീറോ മൈനസ് വൺ സീറോ. മേജർ ആക്സിസിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് എ കിട്ടും, എ ഈക്വൽ ടു റൂട്ട് ഫൈവ്. മൈനർ ആക്സിസിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് ബി കിട്ടും, ബി ഈസ് ഈക്വൽ ടു വൺ. എയും ബിയും കിട്ടിയാൽ എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ഓഫ് ദ എലിപ്സിസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ, ഫോക്കസ് ഓൺ വൈ ആക്സിസ്, മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ്, അപ്പോൾ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ. അതിന് വാല്യൂ കൊടുത്തിട്ട് പറഞ്ഞ് എക്സ് സ്ക്വയർ ബൈ വൺ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ ഫൈവ് ഈസ് ഈക്വൽ ടു വൺ. ദാറ്റ് ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. അല്ലേ, നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതൊക്കെ. പരീക്ഷയ്ക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 26 ഫോർ സൈ പ്ലസ് ഓർ മൈനസ് ഫൈവ് സീറോ. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 26 ഫോർ സൈ പ്ലസ് ഓർ മൈനസ് ഫൈവ് സീറോ. ഓക്കെ, ഫോസൈ പ്ലസ് ഓർ മൈനസ് ഫൈവ് സീറോ. ഫോക്കസിൽ നിന്ന് സി കിട്ടും. അതുപോലെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a ഈസ് ഈക്വൽ ടു 26. ദാറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു 13. ഫോക്കസ് പ്ലസ് ഓർ മൈനസ് ഫൈവ് സീറോ, പ്ലസ് ഓർ മൈനസ് സി സീറോ, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് ഫൈവ് സീറോ, സി ഈക്വൽ ടു ഫൈവ്. എയും സിയും കിട്ടിയാൽ ബി കണ്ടെത്താം. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. 13 സ്ക്വയർ 169 മൈനസ് സിയുടെ സ്ക്വയർ 25. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 144. ബി ഈസ് ഈക്വൽ ടു 12. എയും കിട്ടി, ബിയും കിട്ടി. എന്നാൽ എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതിക്കൂടെ നോക്ക്. ഇവിടെ ഫോക്കസിൻ്റെ വൈ കോർഡിനേറ്റ് സീറോ ആണ്. ഫോക്കസിൻ്റെ വൈ കോർഡിനേറ്റ് സീറോ ആണെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഫോക്കസ് ലൈസ് ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഇങ്ങനെയാ വരിക, ഫോക്കസ് ഓൺ എക്സ് ആക്സിസ്. എങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ദ എലിപ്സിസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ. അതിൽ എക്കും ബിക്കും വാല്യൂ കൊടുക്കാം. എക്സ് സ്ക്വയർ ബൈ 169 പ്ലസ് വൈ സ്ക്വയർ ബൈ 144 ഈസ് ഈക്വൽ ടു വൺ. ഓക്കെ, ദാറ്റ് ഇസ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6. സെൻറ്റർ അറ്റ് 00 ഒറിജിൻ. നമ്മൾ പഠിക്കുന്ന എല്ലാ എലിപ്സിൻ്റെയും ഒറിജിൻ, ഐ മീൻ സെൻറ്റർ അറ്റ് ദ ഒറിജിനാണ്. മേജർ ആക്സിസ് ഓൺ വൈ ആക്സിസ്, മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ് ആൻഡ് പാസസ് ത്രൂ ദ പോയിൻറ്സ്, പാസസ് ത്രൂ ദ പോയിൻറ്സ് ത്രീ ടു ആൻഡ് വൺ സിക്സ്, 3, 2, and 1, 6. ഇങ്ങനെയുള്ള ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ കാണണം. സെൻറ്റർ അറ്റ് ദ ഒറിജിൻ, മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ്. മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ് ആവുമ്പോൾ എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ദ എലിപ്സിസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ. ഇതാണ് എലിപ്സിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ആരെ കണ്ടെത്തണം? എയും ബിയും കണ്ടെത്തണം. അതിനിവിടെ ഫോക്കസോ വെർട്ടെക്സോ ലെങ്ത് ഓഫ് മേജർ ആക്സിസോ ഒന്നും തന്നിട്ടില്ല. മറിച്ച് നമ്മളുടെ എലിപ്സ് പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് 3, 2 മറ്റൊന്ന് 1, 6. ഇപ്പം നമ്മൾ ചെയ്തതിൽ ഒരിത്തിരി കൂടുതൽ ചെയ്യാനുള്ളത് ഈ പ്രോബ്ലത്തിലാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. ഈ എലിപ്സിലെ ഒരു പോയിന്റാണ് 3, 2 എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇക്വേഷനിൽ എക്സ് ഉള്ളെടുത്ത് 3 വൈ ഉള്ളെടുത്ത് 2 കൊടുക്കാം. എന്നാൽ കൊടുത്തിരുന്നു പറഞ്ഞ് എക്സ് സ്ക്വയർ, ഐ മീൻ 3 സ്ക്വയർ 9 by b² പ്ലസ് 2 സ്ക്വയർ 4 by a² ഈസ് ഈക്വൽ ടു 1.
ഓക്കെ. ഇക്വേഷൻ നമ്പർ ടു ഇതുപോലെ എലിപ്സിലെ മറ്റൊരു പോയിൻ്റാണ് 1, 6. എക്സ് ഉള്ളടുത്ത് 1 വൈ ഉള്ളടുത്ത് 6 കൊടുക്കാം. 1/b² പ്ലസ് വൈ ഉള്ളടുത്ത് 6 കൊടുക്കുമ്പോൾ 6² 36/a² ഈസ് ഈക്വൽ ടു 1. കുട്ടികളെ, ഈ ഇക്വേഷൻ നമ്പർ 2 ഉം 3 ഉം സോൾവ് ചെയ്തിട്ട് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കാണണം. എന്നിട്ട് ആ എയുടെയും ബിയുടെയും വാല്യൂ ഇക്വേഷൻ നമ്പർ 1-ൽ അങ്ങോട്ട് കൊടുത്താൽ മതി, നമ്മളെ എലിപ്സിൻ്റെ ഇക്വേഷനായിട്ട് മാറും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഇക്വേഷനുകൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇക്വേഷൻസ് 2 and 3. സാധാരണ നമുക്ക് എക്സിലും വൈയിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്ത് പരിചയമുണ്ടല്ലേ. ഇവിടെ ഏതിലാണ് ഇക്വേഷന്? 1/b² 1/a² എന്നൊരു കാര്യം ചെയ്തോ. സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ 1/b² എക്സ് എന്നും 1/a² വൈ എന്നും കൊടുക്കുക. എന്നാൽ നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് എളുപ്പം. 1/b² എന്ന് പറയുന്നതിന് നമുക്ക് എക്സ് എന്നെടുക്കാം. 1/a² എന്ന് പറയുന്നതിന് ക്യാപിറ്റൽ വൈ എന്നും കൊടുത്തു. അപ്പോൾ നമ്മളുടെ ഈ ഇക്വേഷൻസ് എന്താവുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കട്ടെ. ഞാൻ 9x + 4y = 1. രണ്ടാമത്തെ ഇക്വേഷൻ എന്താവും പറഞ്ഞ്? x + 36y = 1. ഈ രണ്ട് ഇക്വേഷനുകളാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. എളുപ്പമടിയുണ്ടല്ലേ. ഈ ഇക്വേഷൻ നമ്പർ 2-വിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആവും. എന്നാൽ അങ്ങനെ മൾട്ടിപ്ലൈ ആയിട്ടൊന്ന് പറഞ്ഞ് നിങ്ങൾ 9x + 9 × 36 9 × 36 9 × 54 = 4 ബാക്കിയുള്ള 5 3 × 9 = 27 27 ഉം 5 ഉം 32 324 ശരി തന്നെയല്ലേ. 360 നിന്ന് ഒരു 36 പോയാൽ ബാക്കി 324. ഓക്കെ, അപ്പോൾ 324y = റൈറ്റ് സൈഡിൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. 9 × 1 = 9. ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇനി അതിൻ്റെ താഴെ ഈ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതിയിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. 9x + 4y = 1. 324 നിന്ന് 4 പോയാൽ 320y. 9 - 1 = 8. ദാറ്റ്സ് ദാറ്റ് മീൻസ് y = 8/320. 8/320 നമുക്ക് 4 × 8 = 32. 320 × 8 = 40 പ്രാവശ്യം പോകും. 1/40 ആരാണ് ഈ y എന്ന് പറയുന്നത്? 1/a² ആണ്. അപ്പോൾ 1/a² = 1/40. ദാറ്റ് മീൻസ് a² = 40. അവിടെ നിന്നോട്ട് ആവശ്യം വരും. ഇപ്പോൾ വൈയുടെ വാല്യൂ കിട്ടി 1/40 എന്ന്. അത് ഇക്വേഷൻ നമ്പർ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. x + 36y = 1. അതിൽ വൈക്ക് എന്ത് കൊടുക്കണം? 1/40. x + 36/40 = 1. x = 1 - 36/40. ദാറ്റ് മീൻസ് x = 40 - 36 4/40 = 1/10. ആരാ കുട്ടികൾ ഈ എക്സ് എന്ന് പറയുന്നത്? 1/b² 1/b² = 1/10 or b² = 10. അപ്പോൾ a² 40 എന്നും കിട്ടി, b² 10 എന്നും കിട്ടി. എങ്കിൽ അത് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1-ൽ കൊടുത്താൽ എലിപ്സിൻ്റെ ഇക്വേഷൻ ആവും. x² സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ നമ്പർ 1, x² / b² (what is b² 10 പ്ലസ് y² / a² (what is a² 40 = 1. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. എങ്കിൽ ഇതുപോലെ ഒരു പ്രോബ്ലം ഞാൻ ഹോംവർക്കായിട്ട് തരട്ടെ. ഇനി അടുത്ത പ്രോബ്ലം ഇതുപോലെ ഞാൻ ചെയ്തെന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമല്ല. ഇതുപോലൊന്ന് നിങ്ങൾ ചെയ്യണം, അപ്പോഴേ അത് നിങ്ങൾക്ക് ചെയ്ത ആൻസറിൽ എത്തിക്കാൻ പറ്റുമെന്ന് അറിയുള്ളൂ. ചെയ്ത് എങ്ങനെയെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. സെൻറ്റർ അടുത്ത ഒറിജിനാണ്, മേജർ ആക്സിസ് ഓൺ വൈ ആക്സിസ് ആണ്.
മേജർ ആക്സിസ് ഓൺ വൈ ആക്സിസ് ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ എലിപ്സിസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ. ഇനി ഇതിൽ നമ്മൾ എയും ബിയും കണ്ടെത്തി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആവും. അതിന് കണ്ടെത്താൻ നമുക്ക് ഫോക്കസോ വെർട്ടെക്സോ ഒന്നും തന്നിട്ടില്ല. നമ്മൾ എലിപ്സ് പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്, ഒന്ന് ത്രീ ടു. അപ്പോൾ എക്സിലെടുത്ത് ത്രീ എന്നും വൈയിലെടുത്ത് ടു എന്നും കൊടുക്കുമ്പോൾ ഇക്വേഷൻ നമ്പർ ടു. അതുപോലെ വൺ സിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ ത്രീ. ഈ രണ്ട് ഇക്വേഷനുകൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എ സ്ക്വയറും ബി സ്ക്വയറും കണ്ടെത്താനാവും. നമുക്ക് പരിചിതമായ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി, സൗകര്യത്തിന് വേണ്ടി മാത്രം ഞാൻ ആ വൺ ബൈ ബി സ്ക്വയറിന് എക്സ് എന്നും വൺ ബൈ എ സ്ക്വയറിന് വൈ എന്നും കൊടുത്തു. എന്നിട്ട് ആ ഇക്വേഷന് എക്സിലും വൈയിലും ആക്കിയിട്ട് എഴുതി. എക്സിലും വൈയിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം ഏതെങ്കിലും ഒന്നിൻ്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണം. ഇവിടെ നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യന്റ് സെയിം ആവാൻ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സ് എന്ന് പറയുന്നത് വൺ ബൈ ബി സ്ക്വയർ ആണ്. വൺ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ ടെൻ, ദൻ മീൻസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടെൻ. സിമിലർലി വൺ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർട്ടി, ദെൻ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ ടെൻ പ്ലസ് വൈ സ്ക്വയർ ബൈ ഫോർട്ടി ഇസ് ഈക്വൽ ടു വൺ. മനസ്സിലായ കാര്യം? ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിത്തരാം, നിങ്ങൾ തനിയെ ചെയ്യണം. ശരി, ഹോംവർക്ക് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് with major axis along x axis, with major axis along x axis, comma, center at 0 0 and passing through the points, passing through the points 4 3 ആൻഡ് മൈനസ് വൺ ഫോർ. നിങ്ങൾ ചെയ്ത് നോക്കണേ. ചെയ്തിട്ട് എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ ടെക്സ്റ്റിൽ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരിട്ട് ടെക്സ്റ്റ് നോക്കി ചെയ്യേണ്ട, ചെയ്തിട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ടെക്സ്റ്റ് ഒന്ന് നോക്കിക്കോ, അതിൽ വർക്കൗട്ട് ചെയ്ത് വെച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, ശരി. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നമുക്ക് എലിപ്സ് എന്നുള്ള ടോപ്പിക് അവസാനിപ്പിക്കാം. ഇത്രയും ക്വസ്റ്റ്യനുകളൊക്കെ ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ കാണാതെ പറ്റുമായിരുന്നു. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം ടെക്സ്റ്റിനകത്തുണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം ചെയ്തു തരാം. അത്തരം ക്വസ്റ്റ്യനുകൾ കൂടുതലായിട്ട് വരാറില്ല, പലപ്പോഴും ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യനുകളാണ് നിരന്തരം വരുന്നത്. എന്നാലും സാമ്പിളിന് വേണ്ടി ഒരെണ്ണം നമുക്ക് അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ്. എ മാൻ റണ്ണിങ് എ റേസ് കോഴ്സ് notes that the sum of the distances from the two flag posts from him is always 10 meter and the distance between the two flag posts is 8 meter. Find the equation of the path traced by the man. ഇതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കെ. എ മാൻ റണ്ണിങ് എ റേസ് കോഴ്സ്. ഒരാളൊരു റേസ് കോഴ്സ് നടത്തുകയാണ്. അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു, ദ സം ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടു ഫ്ലാഗ് പോസ്റ്റ് ഫ്രം ഹിം ഈസ് ആൾവേസ് 10 meter. ആ ഗ്രൗണ്ടിൽ രണ്ട് പോസ്റ്റുകളുണ്ട്, ആ രണ്ട് പോസ്റ്റുകളിൽ നിന്ന് ഇയാളിലേക്കുള്ള അകലത്തിൻ്റെ സമ്മ് എപ്പോഴും 10 meter ആണ്.
മാത്രമല്ല ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫ്ലാഗ് പോസ്റ്റ് ആ രണ്ട് ഫ്ലാഗ് പോസ്റ്റുകൾക്കിടയ്ക്കുള്ള ദൂരം 8 മീറ്ററാണ് എങ്കിൽ അയാൾ സഞ്ചരിക്കുന്ന വഴിയുടെ ഇക്വേഷൻ ഉണ്ട് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാത്ത് ട്രേസ്ഡ് ബൈ ദ മാൻ ഈ ചോദ്യം നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ ഉടൻ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാവും ദ ഇക്വേഷൻ ഓഫ് ദ പാത്ത് ട്രേസ്ഡ് ബൈ ദ മാൻ ഇസ് ആൻ എലിപ്സ് എന്തുകൊണ്ട് എലിപ്സിൻ്റെ ബേസിക് ഡെഫിനിഷനാണ് സം ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടു ഫോസൈ എഫ് വൺ എഫ് ടു ഈസ് ആൾവേസ് എ കോൺസ്റ്റൻറ്റ് ആ എലിപ്സിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിൻ്റിലേക്ക് ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സമ്മ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അങ്ങനെയല്ലേ എലിപ്സിൻ്റെ ഡെഫിനിഷൻ ഇവിടെ അത് തന്നെയാണ് പറയുന്നത് അയാൾ സഞ്ചരിക്കുന്ന വഴി ഈ എലിപ്സിലൂടെയാണെങ്കിൽ അയാളിലേക്ക് ഈ രണ്ട് പോസ്റ്റുകളിൽ നിന്ന് പോസ്റ്റുകളാണ് നമ്മളുടെ ഫോക്കസ് ഡിസ്റ്റൻസിൻ്റെ സമ്മ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇവിടെ ആ കോൺസ്റ്റൻ്റ് എത്ര എന്ന് പറഞ്ഞു ഈസ് ആൾവേസ് 10 മീറ്റർ എഫ് വൺ പി പ്ലസ് എഫ് ടു പി ഈസ് ഈക്വൽ ടു 10 മീറ്റർ വാട്ട് ഈസ് എഫ് വൺ പി പ്ലസ് എഫ് ടു പി ദാറ്റ്സ് ഈക്വൽ ടു 2a 2a ഈസ് ഈക്വൽ ടു 10 മീറ്റർ ദാറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു 5 അപ്പോൾ എലിപ്സിൽ എ കിട്ടിക്കഴിഞ്ഞു പിന്നെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫ്ലാഗ് പോസ്റ്റ് ഈസ് 8 മീറ്റർ The distance between the foci is 8 meter. What is the distance between the two foci? Okay, this is the midpoint and center. Center in the focus is the distance on C. Now, we have minus C0. Now, distance between the two foci, that is 2C. 2C is equal to 8 meter. Adava, C is equal to 4. എയും സിയും കിട്ടിയാൽ നമുക്ക് ബി കാണാലോ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ 25 മൈനസ് 16 ദാറ്റ് ഈസ് 9 ദാറ്റ് മീൻസ് ബി ഇസ് ഈക്വൽ ടു 3 എയും കിട്ടി ബിയും കിട്ടി എങ്കിലും നമുക്ക് ആ എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതാം നമ്മൾ മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആവത്തക്ക രൂപത്തിലാണ് ഡയഗ്രം വരച്ചത് അതുകൊണ്ട് നമ്മൾ ഏത് ഡയഗ്രാണോ വരച്ചത് അതിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത് ഇക്വേഷൻ ഓഫ് ദ എലിപ്സിസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 അതിൽ വാല്യൂ കൊടുത്തിട്ട് പറഞ്ഞേ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ദാറ്റ് ഈസ് 9 ഈസ് ഈക്വൽ ടു 1 വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ബേസിക് ഓഫ് ബേസിക് ഡെഫിനിഷൻ ഓഫ് എലിപ്സ് അറിയാവുന്ന ആർക്കും ചെയ്യാവുന്നത് ഇയാളിലേക്ക് രണ്ട് പോസ്റ്റുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സമ്മ് ഒരേ കോൺസ്റ്റൻ്റ് ആണ് ദാറ്റ് മീൻസ് സം ഓഫ് ദ ഫോക്കൽ ഡിസ്റ്റൻസ് ഇസ് എ കോൺസ്റ്റൻ്റ് അത് തന്നെയല്ലേ എലിപ്സിൻ്റെ ഡെഫിനിഷൻ വട്ട് ഈസ് ദ സം ഓഫ് ദ ഫോക്കൽ ഡിസ്റ്റൻസ് 2a 2a is equal to 10 that means a equal to 5 distance between the two post that means distance between the foci that is 2c that is 8 meter c equal to 4 aum cum vich b gaana ellipse inde equation eduda adile substitute kiya manasilaya karyam appo ellipse il nammal paramavadhi problem nammal cheyidu ini namukku conic section il oru topic kuda baaki edanadu hyperbola adine kurichu namukku adutha class il parayam ശരി ഓക്കെ